വരു സഹചരേ നമുക്കൊത്തു ചേർന്നിവിടെ ഈ സ്മൃതി മരച്ചോട്ടിൽ നമിച്ചു നീങ്ങാം. എരിവേനൽ താണ്ടി എത്തുന്നവർക്കായൊരുവനിവിടെ തണൽ ചൂടി നിന്നിരുന്നു. വരു സഹചരേ നമുക്കൊത്തു ചേർന്നിവിടെ സ്മൃതി മരച്ചോട്ടിൽ നമിച്ചു നീങ്ങാം. എരിവേനൽ താണ്ടി എത്തുന്നവർക്കായൊരുവനിവിടെ തണൽ ചൂടി നിന്നിരുന്നു. നിലപാടുകൾക്കായി നിലകൊണ്ട തെറ്റിനാൽ നിലമേൽ നിണം വാർന്നു വീണടിഞ്ഞോൻ. അവനാണ് ദുർഗാദാസ് എന്ന പേർ കൊണ്ടൊരിതിഹാസമായിവിടെ ഉയിർ പകർന്നോൻ. വരു സഹചരേ നമുക്കൊത്തു ചേർന്നിവിടെ സ്മൃതി മരച്ചോട്ടിൽ നമിച്ചു നീങ്ങാം. അധികാരമതമാർന്ന ചെങ്കൊടിപ്പടയിവിടെ ഒളിയമ്പിനാലേ തുവിർത്തിയോനെ അഭിമന്യുവെപ്പോലെ അടരിൽ പൊലിഞ്ഞവൻ. ആരായിരുന്നു ഈ ദുർഗാദാസ്? അവനിവിടെ മണ്ണിൽ ചൊരിഞ്ഞ ചുടുചോരയിൽ ഉയിർ കൊണ്ട. ഹരി ഇവിടെ പുതിയ വിദ്യാർത്ഥിയല്ലേ, അതുകൊണ്ടാ ദുർഗാദാസിനെ അറിയാത്തത്. പക്ഷേ അറിയണം. ഹരിയുടെ വിഷയം ഏതാണ്? ബി എ ഹിസ്റ്ററി. കൊള്ളാം. ഒരു ചരിത്ര വിദ്യാർത്ഥിയുടെ കൗതുകത്തോടെ ദുർഗാദാസിന്റെ ജീവിതത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കും. അപ്പോൾ മനസ്സിലാകും ആരായിരുന്നു ദുർഗാദാസ്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സ്വാതന്ത്ര്യം, ജനാധിപത്യം, ജനാധിപത്യം, സോഷ്യലിസം, ജനാധിപത്യം, സോഷ്യലിസം, സോഷ്യലിസം, സിന്ദാബാദ്, സോഷ്യലിസം, സിന്ദാബാദ്, എസ് എഫ് ഐ, 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 സിന്ദാബാദ്, എസ് എഫ് ഐ, സിന്ദാബാദ്, ഇൻഖിലാബ്, സിന്ദാബാദ്. ഇപ്പോ കടന്നുപോയ ഈ കൂട്ടരില്ലേ, ഇവരുടെ മുൻതലമുറയാണ് നമ്മുടെ പ്രിയപ്പെട്ട ദുർഗാദാസിനെ ഈ കലാലയമറ്റത്ത് കൊലപ്പെടുത്തിയത്. കൊലപ്പെടുത്തുകയോ? അതെ, അതൊരു ദാരുണമായ കൊലപാതകമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭീകരർ നിലമേൽ NSS കോളേജിൽ അതിവിദഗ്ധമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകം. എന്തിനാണ് വെറുതെ ഒരു മനുഷ്യനെ കൊന്നുതള്ളുന്നത്? 1989 സ്വാതന്ത്ര്യം എന്നുറക്ക പറഞ്ഞതിന് ടിയാൻമൻ സ്ക്വയറിൽ 10,000-ൽ പരം വിദ്യാർത്ഥികളെ പട്ടാള ടാങ്കിൽ കയറ്റി ചതച്ചരച്ച ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും 23 ദശലക്ഷം പേരെ കൊന്നുതള്ളിയ സഖാവ് സ്റ്റാലിനും, സാംസ്കാരിക വിപ്ലവം എന്ന പേര് 78 ദശലക്ഷം പേരെ കൊന്നുതള്ളിയ മാവോസേ തൂങ്ങും, 2 ദശലക്ഷം പേരെ കൊലനിലങ്ങളിൽ വകവരുത്തിയ കംബോഡിയൻ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതി പോൾ പോട്ടുമൊക്കെ ആദർശമായിട്ടുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ദുർഗാദാസിനെ കൊന്നുതള്ളുന്നത് പൂയിറുക്കും പോലെ നിസ്സാരമാണ്. നീ ഒരു ചരിത്ര വിദ്യാർത്ഥിയല്ലേ, സത്യസന്ധമായി ചരിത്രത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്ക്. അപ്പോൾ കാണാം നമ്മുടെ ക്യാമ്പസുകളിൽ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് വിളിച്ചു പോകുന്ന ഈ കുട്ടി കമ്മ്യൂണിസ്റ്റുകളുടെ തനി സ്വരൂപം. ആരായിരുന്നു ദുർഗാദാസ് എന്ന് നീ ചോദിച്ചില്ലേ, സമയമുണ്ടെങ്കിൽ എന്നോടൊപ്പം വരൂ, നമുക്ക് ഒരുമിച്ച് പോകാം ദുർഗാദാസിൻ്റെ ജീവിതത്തിലൂടെ. എന്താ തയ്യാറുണ്ടോ? ഉണ്ട്, ഞാൻ തയ്യാറാണ്. പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽക്കാണ് നിലമ്പൂർ ശാഖയിലെ സ്വയംസേവകൻ എന്നുള്ള നിലയ്ക്ക് ദുർഗനെ ഞാൻ കാണുന്നത്. ഞാൻ ആ സമയത്ത് തിരൂർ പൊന്നാനി താലൂക്കുകളുടെ പ്രചാരകനായിരുന്നു. ദുർഗൻ എല്ലാ കാര്യങ്ങളിലും ഇടപെടും, എല്ലാവരുമായിട്ടും ബന്ധപ്പെടും. ദുർഗൻ്റെ പെരുമാറ്റവും ജീവിതവും ഒക്കെ തന്നെ പല കുടുംബാംഗങ്ങൾക്കും ആ പ്രദേശത്തുള്ള എല്ലാവർക്കും തന്നെ ഒരു മാതൃകയായിരുന്നു. ഡിഗ്രി കഴിയുന്നതോടുകൂടി ദുർഗൻ്റെ മനസ്സിൽ എൻ്റെ ജീവിതം സംഘത്തിന് വേണ്ടി ചിലവാക്കും എന്ന ഒരു നിശ്ചയദാർഢ്യത്തിലെത്തി അദ്ദേഹം എന്നോട് പറയണ്ടായി, എനിക്ക് സംഘപ്രചാരകനാവണം. മലബാറിൽ സാമൂതിരി രാജവംശം കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭൂവുടമയും ജന്മിയുമായിരുന്ന നിലമ്പൂർ കോവിലകത്ത് തച്ചരക്കാവിൽ നിലമ്പൂർ ഭരതൻ എന്ന
ടി എൻ ഭരതന്റെ മൂന്നു മക്കളിൽ രണ്ടാമനായി ജനിച്ച ദുർഗാദാസ് ബാല്യത്തിലെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തകനായിരുന്നു. കേരളത്തിൽ സംഘപ്രവർത്തനം ആരംഭിക്കുവാനായി 1942 കോഴിക്കോട് എത്തിച്ചേർന്ന ദത്തോപാന്ത് ടേങ്കടി, കാശി സർവകലാശാലയിൽ നിന്നും ഉന്നത നിലയിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയെത്തിയ ടി എൻ ഭരതൻ എന്ന നിലമ്പൂർ കോവിലകത്തെ ഇളമുറക്കാരനെ തന്റെ സ്വാധീന വലയത്തിൽ കൊണ്ടുവന്നു. ദത്തോപന്ത് ഠേങ്കിടിയിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ട് കേരളത്തിലെ ആദ്യകാല സംഘപ്രചാരകന്മാരിൽ ഒരാളായിത്തീർന്ന ടി എൻ ഭരതൻ മലബാറിലെ ഹിന്ദു സമൂഹത്തിനിടയിൽ ഉണ്ടാക്കിയ ആത്മവിശ്വാസം ചെറുതല്ല. 4 വർഷക്കാലം മാത്രമേ പ്രചാരക ജീവിതം നയിക്കാനായുള്ളൂവെങ്കിലും പിന്നീട് ഗൃഹസ്ഥ ജീവിതം നയിച്ചുകൊണ്ട് ടി എൻ ഭരതൻ എന്ന ഭരതേട്ടൻ നടത്തിയ സാമൂഹ്യ പ്രവർത്തനം മാതൃകാപരമായിരുന്നു. 1944 ബൽഗാമിൽ വെച്ച് നടന്ന സംഘശിക്ഷാവർഗ് പൂർത്തിയാക്കിയിരുന്ന ഭരതേട്ടൻ, സംഘപ്രചാരകൻ, ജനസംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നീ നിലകളിലെല്ലാം ശോഭിച്ചു. മലബാർ മേഖലയിലെ നിരവധി അവകാശ പോരാട്ടങ്ങളിലും സാമൂഹ്യ പ്രശ്നങ്ങളിലും ഇടപെട്ട ഭരതേട്ടന്റെ ജീവിതം സമരാത്മകമായ ഒന്നായിരുന്നു. മതമൗലികവാദികൾ പൊതുനിരത്തിൽ ക്ഷേത്രം എഴുന്നള്ളത്തുകൾ തടഞ്ഞപ്പോൾ 1954 കോഴിക്കോട് നടുവട്ടത്തും 1957 ഗുരുവായൂരിനടുത്തുള്ള മണത്തലയും പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ടി എൻ ഭരതൻ അങ്ങാടിപ്പുറം തളിക്ഷേത്ര വിമോചന സമരത്തിലും മുന്നണി പോരാളിയായിരുന്നു. സമരതീക്ഷ്ണമായ പൈതൃകമുള്ള ടി എൻ ഭരതന്റെ പുത്രൻ ദുർഗാദാസിലും അനീതികളോട് സന്ധി ചെയ്യാത്ത ഒരു സാമൂഹ്യ പ്രവർത്തകനെയാണ് പിൽക്കാലത്ത് കേരളം കണ്ടത്. ദുർഗട്ടന്റെ കുടുംബ പശ്ചാത്തലം നിലമ്പൂർ കോവിലകത്തെ അംഗമായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ കോവിലകത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരർത്ഥത്തിൽ സമ്പന്നതയുടെ മടിത്തട്ടിൽ ജീവിച്ച ഒരു യുവാവായിരുന്നിട്ട് കൂടി പ്രചാരകാകുന്നതിനു മുമ്പ് തന്നെ പ്രചാരകനെപ്പോലെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആള്. പ്രചാരകനായതിനു ശേഷം അദ്ദേഹത്തിന് ആകെ സ്വന്തമായിട്ടുണ്ടായിരുന്നത് 2 ജോഡി വസ്ത്രങ്ങൾ മാത്രമായിരുന്നു. ആ ലാളിത്യം പലർക്കും മാതൃകയുമായിരുന്നു. അതോടൊപ്പം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തോടുള്ള നിഷ്ഠ. തിരുവനന്തപുരം താലൂക്കിൽ ചുരുങ്ങിയകാലം വിസ്താരകായി പ്രവർത്തിക്കുന്നതിനിടയിൽ തന്നെ അവിശ്രമം തനിക്കെന്തോ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാനുണ്ട് എന്ന ഒരു ചിന്തയോടെ ഓടി നടക്കുന്ന ദുർഗാദാസിനെക്കുറിച്ച് അന്നും മുതിർന്ന പ്രവർത്തകന്മാർ വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ സ്മരിക്കുന്നത് കേൾക്കാനും എനിക്കിടയായിട്ടുണ്ട്. ദുർഗേട്ടനെ കിളിമാനൂരേക്ക് പിന്നീട് നിയോഗിക്കുകയായിരുന്നു. കിളിമാനൂർ പ്രദേശം, പ്രത്യേകിച്ച് നിലമേൽ പ്രദേശം അക്കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ശക്തികേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ്. പ്രത്യേകിച്ച് നിലമേൽ കോളേജ് അത് ചുവപ്പിൻ്റെ കോട്ട എന്ന് മാർക്സിസ്റ്റുകാർ അഹങ്കരിച്ചിരുന്ന ഒരു പ്രദേശം കൂടിയാണ്. ദുർഗേട്ടന്റെ വരവോടുകൂടി വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രവർത്തനം വളരെ പെട്ടെന്ന് തുടങ്ങുകയും നിലമേൽ കോളേജിൽ സജീവമായ ABVP പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ആ പ്രവർത്തനത്തിനൊക്കെ പ്രേരണയായി പിന്നിലുള്ളത് പുതുതായി അവിടെ എത്തിയ ഈ യുവാവായ ചുറുചുറുക്കുള്ള പ്രചാരകനാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ അന്നേ ലക്ഷ്യമാക്കിയിരുന്നു മാർക്സിസ്റ്റ് ഗുണ്ടകൾ എന്ന് വേണം കണക്കാക്കാൻ. ദുർഗേട്ടന്റെ വരവും കാത്തു നിന്നിരുന്ന മാർക്സിസ്റ്റ് ഗുണ്ടകൾ അദ്ദേഹത്തെ നാലുപാടു നിന്നും വളഞ്ഞ് കല്ലെറിഞ്ഞ് വീഴ്ത്തി പിന്നീട് വെട്ടിയും കുത്തിയും അതിദാരുണമായി കൊല ചെയ്യുകയായിരുന്നു. ദുർഗേട്ടന്റെ മരണം നടന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടവും മറ്റും ചെയ്ത് നിലമ്പൂര് കോവിലകത്തിലെത്തി അവിടെ ശവസംസ്കാരക്രിയ നടന്നു പൂർത്തിയായിട്ടില്ല. ശരിക്കു പറഞ്ഞാൽ ചിത എരിഞ്ഞൊടുങ്ങിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ അഭിനന്ദനായ ഭരതേട്ടൻ സഹപ്രവർത്തകരോട് ആവശ്യപ്പെട്ടു എനിക്ക് എറണാകുളത്തേക്ക് പോകണം. എല്ലാവരും ചോദിച്ചു എന്തിനാണ് ഈ സമയത്ത് എറണാകുളത്തേക്ക് പോകുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കാരണം, ദുർഗന്റെ മരണത്തിൽ എന്നെക്കാൾ കൂടുതൽ വേദനിക്കുന്ന ഒരാൾ എറണാകുളത്തുണ്ട്, അത് ഭാസ്കർറാവുജിയാണ്, സംഘത്തിന്റെ പ്രാന്തപ്രചാരകാണ്. അദ്ദേഹത്തെ കണ്ട് സമാധാനിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് ഒരു സംഘപ്രവർത്തകൻ എന്ന നിലയിൽ. അച്ഛന്റെ കൈപിടിച്ച് സായം ശാഖയിൽ പോയി തുടങ്ങിയ ദുർഗാദാസ് കൗമാരത്തിലെത്തുമ്പോഴേക്കും നല്ലൊരു സംഘാടകനായി കഴിഞ്ഞിരുന്നു. കലാലയ വിദ്യാഭ്യാസം കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലും മമ്പാട് MES കോളേജിലുമായാണ് പൂർത്തിയാക്കിയത്.
സമർത്ഥനായ വിദ്യാർത്ഥിയും അതുല്യ സംഘാടകനുമായാണ് കലാലയകാലത്ത് ദുർഗാദാസ് അറിയപ്പെട്ടത്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പതാകാവാഹകനായി മാറിയ ദുർഗാദാസ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1978 കേരളത്തിൽ നിന്നുള്ള ABVP ദേശീയ നിർവാഹക സമിതി അംഗമായി ഉയർത്തപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സംഘടനാ പാടവത്തിനുള്ള അംഗീകാരമായി. 77-78 കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ നടന്ന കോളേജ് ഇലക്ഷനിൽ MES മമ്പാട് കോളേജിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട് ABVP സ്ഥാനാർത്ഥിയായിട്ട് തന്നെ ദുർഗേട്ടൻ അവിടെ ജയിക്കില്ലേ. ഒരു 70% മുസ്ലിങ്ങൾ പഠിക്കുന്ന ആ കോളേജിൽ നിന്ന് വളരെ അസൂയാവഹമായി തന്നെയാണ് ദുർഗേട്ടൻ അവിടെ ജയിച്ചത്. നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കുകയും ചെയ്തു, യൂണിവേഴ്സിറ്റി കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ, അതായത് പ്രചാരകനാകുന്നതിന് മുമ്പ് തന്നെ, സംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ സംഘ ആദർശത്തെക്കുറിച്ചും നല്ലൊരു ദൃഢത ദുർഗേട്ടനുണ്ടായിരുന്നു. സംഘാധികാരിമാരായിട്ടുള്ള എഴുത്തുകുത്തുകളിൽ കൂടിയും അതിൽ കൂടിയും അത് കൂടുതൽ കൂടുതൽ പഠിക്കാനും വേണ്ടി ശ്രമിച്ചിരുന്നു. ഞാൻ പിൽക്കാലത്ത് ഞാൻ ദുർഗേട്ടൻ പഴയ ചില കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് അത് ദുർഗേട്ടൻ മാധവജിക്ക് എഴുതിയ എഴുത്തുകൾ, ആ എഴുത്തുകളിൽ അന്നത്തെ ഈ നിലമ്പൂര് ഭാഗത്തെ ആദിവാസികളുടെ ദയനീയ സ്ഥിതിയും അവരെ ഉയർത്തേണ്ടതിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് എഴുതുകയും അതിന് മറുപടി മാധവജിയുടെ തിരിച്ചു എഴുതിയ എഴുത്തുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജിൻ്റെ NSS വിങ്ങിൽ പെട്ട് അതിൽ ചേർന്നിട്ടാണ് അന്ന് ആ നിലമ്പൂരടുത്തുള്ള ഗുഹാവാസികൾ ചോലനായ്ക്കന്മാരുടെ അടുത്ത് പോയിട്ട് ജീവിച്ച് പഠിച്ചത്. അത് പക്ഷെ അവരുടെ ആ അവസ്ഥയൊക്കെ വളരെയധികം ദുർഗേട്ടനെ ഉൾക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ സംഘാധികാരിമാരെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതും അതിന് മറുപടി കിട്ടുക. 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ദുർഗാദാസ് മമ്പാട് MES കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു. ജനാധിപത്യത്തിനും പൗരാവകാശങ്ങൾക്കും മേൽ ഭരണകൂടം നടത്തിയ കൈകടത്തലിനെതിരെ കലാലയത്തിനുള്ളിൽ പ്രക്ഷോഭം നയിച്ച ദുർഗാദാസും 4 സഹപാഠികളും പോലീസ് കസ്റ്റഡിയിലായി. 39 ജയിൽവാസം കഴിഞ്ഞ് പുറത്തുവന്ന ദുർഗാദാസ് സമരതീക്ഷ്ണമായ യൗവനത്തിന്റെ പ്രതീകമായി കഴിഞ്ഞിരുന്നു. ഞാൻ അടുത്ത ബന്ധം വയ്ക്കുന്നത് മമ്പാട് MES കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ മുതലാണ്. വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള പ്രവർത്തനം ഏറ്റവും ശ്ലാഘനീയമായിരുന്നു. ആ സമയത്ത് വിദ്യാർത്ഥികളെ കൂടുതൽ ഉദ്ബുദ്ധരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് മീറ്റിംഗുകൾ കേരളത്തിലെ മിക്കവാറും എല്ലാ കോളേജുകളിലും നടന്നിരുന്നു. മമ്പാട് MES കോളേജിനടുത്തുള്ള നമ്മുടെ ഒരു അനുഭാവിയുടെ വീട്ടിൽ വെച്ചായിരുന്നു ഈ മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ ഞാൻ തന്നെയാണ് പോയിരുന്നത്. എനിക്ക് പോലും അതിശയമുണ്ടായി, ഈ സമയത്ത് മമ്പാട് പോലൊരു സ്ഥലത്ത്, മലപ്പുറം ജില്ലയിലാണ് മമ്പാട്, ആ സ്ഥലത്ത് 30 വിദ്യാർത്ഥികളെ ആ വീട്ടിൻ്റെ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ദുർഗാദാസിനും ദുർഗൻ്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ വിദ്യാർത്ഥി പക്ഷത്തിൻ്റെ പ്രവർത്തനത്തിന് സാധിച്ചു. ഈ മീറ്റിങ്ങിൻ്റെ വിജയം കോൺഗ്രസ്സുകാർ അറിഞ്ഞതിൻ്റെ പേരിലാണ് അവര് ദുർഗാദാസിനെയും കൂടെ ഉണ്ടായിരുന്ന 4 പ്രവർത്തകരെയും പോലീസിനെ കൊണ്ടുവന്ന ഇവരെ 5 അറസ്റ്റ് ചെയ്തത്. ആ വർഷം നമുക്ക് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ 13 യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലേഴ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ മമ്പാട് MES കോളേജിൽ ജയിച്ച ആള് ദുർഗാദാസായിരുന്നു. അതിനുശേഷമാണ് ദുർഗാദാസ് പ്രചാരകായിട്ട് വരുന്നത്. കോളേജിലും നിലമ്പൂർ ടൗണിലും കുരുക്ഷേത്രം വിതരണം ചെയ്യാനുള്ള ചുമതലയാണ് ഞങ്ങളെ ഏൽപ്പിച്ചത്. അത് ദുർഗേട്ടം വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചു. അതിന് ചെറിയൊരു ഉദാഹരണം പറയാനുള്ളത്, അന്ന് സേവനവാരം ആദ്യമായിട്ട് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നു കോളേജിൽ. ആ സേവനവാരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ജില്ലാ കലക്ടർ വന്ന സമയത്ത്, ഉദ്ഘാടന സമയത്ത് പോയ സമയത്ത് അദ്ദേഹത്തെ കാർ അവിടെ ഇട്ടിരുന്നു. അന്ന് AC എന്നല്ലാത്തതുകൊണ്ട് കാറിൻ്റെ ഒന്നും ചില്ല് പൊന്തിക്കില്ല. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് ദുർഗേട്ടൻ രഹസ്യമായിട്ട് പോയിട്ട് ഒരു പിടി കുരുക്ഷേത്രം കലക്ടർ കാറിലിട്ടു. അതൊരു ഭയങ്കര സംഭവമായി. കാരണം മമ്പാട് കോളേജിൽ കലക്ടർ കാറിൽ നിരോധിക്കപ്പെട്ട കുരുക്ഷേത്രം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര പ്രശ്നമായി. ഇത് കോളേജിൽ അന്വേഷണം നടന്നിരുന്ന ആരും പിടികിട്ടിയില്ല, ഞങ്ങളെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെയാണ് ദുർഗേട്ടൻ്റെ ഒരു പ്രസക്തി ഓർമ്മ വരുന്നത്. അറസ്റ്റ് ചെയ്ത് നിലമ്പൂരിൽ നിന്ന് മഞ്ചേരി കോടതിയാണ്, മഞ്ചേരി സബ് ജയിലാണ്, നിലമ്പൂരിൽ നിന്ന് 24 ദൂരെ. അപ്പോൾ അന്ന് അങ്ങോട്ട് ഞങ്ങൾ 5 പ്രതികളുണ്ട്. അപ്പോൾ 5 പ്രതികളെ പിറ്റേ ദിവസമാണ് റിമാൻഡ് ചെയ്യാൻ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടു. DISIR വകുപ്പ്, ഡിഫൻസ് ഓഫ് ഇന്ത്യ സെക്യൂരിറ്റി ഇൻറ്റേണൽ ലോൺ, DISIR വകുപ്പാണ് അറസ്റ്റ്. അപ്പോൾ നിലമ്പൂർ
പോലീസ് സ്റ്റേഷനിൽ നിന്ന് മഞ്ചേരി കോടതിയിലേക്ക് ബസ്സിനാണ് കൊണ്ടുപോകുക. അപ്പോൾ പോലീസ് ജീപ്പൊന്നും ഇല്ല, ആകെ ഒരു ജീപ്പേ ഉള്ളൂ. അത് ബസ്സിന് കൊണ്ടുപോകുന്ന സമയത്ത് അഞ്ച് പേരുണ്ടാകുമ്പോൾ കൂടെ എസ്കോർട്ട് പോകാൻ 10 പോലീസുകാരെങ്കിലും വേണം ഞങ്ങളെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ആ പോലീസല്ല, അപ്പോൾ എസ് ഐ ഇപ്പം എല്ലാവരും പറഞ്ഞു മുഖ്യ കാര്യം അവരെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകാം. എന്നാൽ പിന്നെ രണ്ട് പോലീസുകാർ മതി, ഒരു പോലീസുകാരും. അപ്പോൾ എസ് ഐ അപ്പോഴാണ് ദുർഗയുടെ ഞങ്ങൾ. അപ്പം ഞങ്ങൾക്ക് ആ നാല് പേർക്ക് കേട്ടപ്പോൾ ഒരു ഭയങ്കര വിഷമം. ഈ കൈ വിലങ്ങ് വെച്ചിട്ട് എനിക്കൊന്ന് 17 വയസ്സായിട്ടേ ഉള്ളൂ, ദുർഗയുടെ 19 അത് കൈയിൻ്റെ വിലങ്ങും വെച്ചിട്ട് ബസ്സിൽ ആൾക്കാരുടെ കൂടി പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം. അപ്പം ദുർഗയുടെ ചെറുക്കിയാണ് ആ സ്വകാര്യ, അതാണ് വേണ്ടത്. അപ്പോൾ അതെന്താ വിഷയം, നാട്ടുകാരെ കാണണം. നമുക്ക് വിലങ്ങ് വെച്ച് ബസ്സിലിരിക്കുമ്പോൾ ആൾ കൂടിക്കണത്തേ കൈയ്യനെ പൊന്തിച്ച് കാണിച്ചു നോക്കണം. ഇങ്ങനെയാണ് ഇന്ദിരാഗാന്ധി സമരം ചെയ്യുന്ന കുട്ടികളെ കൈകാര്യം ചെയ്യാൻ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൂപ്പര് ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങൾക്ക് അപ്പോഴും ദഹിക്കില്ല, കാരണം കൈവരങ്ങ് വെച്ച് പോകുന്ന ആലോചിക്കാം. പിന്നെ അദ്ദേഹം ജയിലെത്തി കഴിഞ്ഞ ഉടനെ അവിടെയാണ് അവിടെ അദ്ദേഹത്തിൻ്റെ നിഷ്ഠ. രാവിലെ 5 എണീക്കും, പ്രാതസ്മരണം, പ്രാതസ്മരണമല്ല പ്രഭാതശാഖ, കാരണം ഞങ്ങൾക്ക് ജയിലിൽ റൂം തന്നു വിദ്യാർത്ഥികൾ എന്നുള്ളതാക്കി 5 റൂം തന്നു. ഗണിതശാസ്ത്രത്തിൽ ഉയർന്ന മാർക്കോടെ ബിരുദം നേടിയ അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രചാരകനായി രാഷ്ട്ര സേവനം ചെയ്യാനുള്ള ആഗ്രഹം അറിയിച്ചപ്പോൾ അകമഴിഞ്ഞ് ആനന്ദിച്ചവരിൽ ഒരാളായിരുന്നു പിതാവായ ടി എൻ ഭരതൻ. 1978 തിരുവനന്തപുരം താലൂക്ക് പ്രചാരകനായി നിയുക്തനായ ദുർഗാദാസ് കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് പ്രവർത്തനമാരംഭിച്ചു. കലാലയങ്ങളിൽ നിന്നും ആദർശവാന്മാരായ സ്വയംസേവകരെ സൃഷ്ടിക്കുന്നതിൽ പ്രത്യേക നൈപുണ്യമുണ്ടായിരുന്ന ദുർഗാദാസ് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിന്ന് നിരവധി വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സമ്പാദിക്കുകയും അവരെ ചേർത്ത് ശാഖകൾ ആരംഭിക്കുകയും ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ദുർഗാദാസ് കടന്നു ചെല്ലുകയും സംഘപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തതോടെ കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ കണ്ണിലെ കരടായി മാറിക്കഴിഞ്ഞിരുന്നു അയാൾ. 1981 ജൂണിൽ കിളിമാനൂർ താലൂക്ക് പ്രചാരകായി സ്ഥലമാറ്റം ലഭിച്ച ദുർഗാദാസ് അവിടെയും തന്റെ സംഘടനാ കുശലത കൊണ്ട് നിരവധി യുവാക്കളെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ശാഖകളിലേക്ക് ആകർഷിച്ചു. കിളിമാനൂർ, കടയ്ക്കൽ, നിലമേൽ പോലുള്ള പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏകാധിപത്യം കൊടികുത്തി വാണിരുന്ന കാലമായിരുന്നു അത്. തങ്ങളുടേതല്ലാത്ത മറ്റൊരു പ്രസ്ഥാനവും പ്രവർത്തനവും അംഗീകരിക്കാൻ കഴിയാത്ത കമ്മ്യൂണിസ്റ്റുകൾ നിലമേൽ NSS കോളേജിൽ ABVP വേണ്ടി പ്രചരണം നടത്തിയ വിദ്യാർത്ഥികളെ ഭീകരമായി മർദ്ദിക്കുകയും പെൺകുട്ടികളെ അടക്കം ക്ലാസ് മുറികളിൽ പൂട്ടിയിടുകയും ചെയ്തു. July 20 ഉച്ച കഴിഞ്ഞ് 2:30 ദുർഗാദാസും ഏതാനും സുഹൃത്തുക്കളും കൂടി നിലമേൽ ബസ് ഇറങ്ങി. ഒരു വിദ്യാർത്ഥിയുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തന്റെ നാട്ടുകാരൻ കൂടിയായ പ്രിൻസിപ്പളിനെ കാണുകയായിരുന്നു ദുർഗാദാസിന്റെ ലക്ഷ്യം. അദ്ദേഹത്തെ നേരത്തെ തന്നെ ഉന്മൂലനം ചെയ്യാൻ തീരുമാനിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ പെട്ടെന്ന് സംഘടിക്കുകയും കോളേജിനുള്ളിൽ ആയുധങ്ങളുമായി പതിയിരിക്കുകയും ചെയ്യുന്നതറിയാതെ മുന്നോട്ടു നീങ്ങിയ ദുർഗാദാസിനെയും സംഘത്തെയും അവർ കെണിയിൽപ്പെടുത്തി. അഭിമന്യുവിനെ പടക്കളത്തിൽ ചതിച്ചു വീഴ്ത്തിയതുപോലെ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളാൽ വലയം ചെയ്യപ്പെട്ട ദുർഗാദാസിനെ അവർ കരിങ്കൽ ചീളുകളാൽ എറിഞ്ഞു വീഴ്ത്തി.
ദേശസ്നേഹത്തിൻ്റെ ചുടുരക്തമൊഴുകുന്ന അവൻ്റെ നെഞ്ചിലേക്ക് കഠാര താഴ്ത്തി മരണമുറപ്പാക്കിയ കാപാലികർ വിജയികളെപ്പോലെ പിന്മടങ്ങുമ്പോൾ സഹപ്രവർത്തകരെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ദുർഗാദാസിൻ്റെ ആത്മാവ് വീരസ്വർഗം പോകിക്കഴിഞ്ഞിരുന്നു. സംഘപ്രസ്ഥാനങ്ങൾക്കും സമൂഹത്തിനും വാഗ്ദാനമായി വളർന്നു വന്ന ദുർഗാദാസിൻ്റെ കൊലപാതകം ഞെട്ടലോടെയാണ് കേരളം ശ്രവിച്ചത്. ഉച്ചയ്ക്ക് ഞാൻ കടയിരിക്കുമ്പോഴത്തേക്ക് ദുർഗ ഏട്ടൻ പറഞ്ഞ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പം കോളേജിൽ വരെ ഒന്ന് പോകണം, ഒരു കുട്ടിയുടെ അഡ്മിഷൻ ആവശ്യത്തിന്. അപ്പം തട്ടത്തൊലയിലുള്ള ഒരു ഗോവാലേഷൻ ഉണ്ട്, ഇന്ന് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോവാലേഷൻ. പിന്നെ തട്ടത്തൊലയിലുള്ളൊരു പ്രസാദ് നമ്മുടെ സംഘത്തിൻ്റെയൊക്കെ പ്രവർത്തകരായിരുന്നു. ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വന്നാണ് എന്നെ കൂടെ ദുർഗേട്ടനെ വിളിച്ച്, ദുർഗേട്ടൻ കൂടെ വന്ന് എന്നെ കൂടെ വിളിച്ച് ഞങ്ങൾ ഒരുമിച്ചാണ് ചിലവ് കോളേജിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ അന്ന് രാവിലെ എത്തുന്ന വിഷയങ്ങളൊക്കെ നടന്നു. നമ്മുടെ ഒരു സ്വയംസേവൻ്റെ സഹോദരിയെ കോളേജിൽ തെളഞ്ഞു വെച്ചേക്കണമെന്ന് അവിടെ ചെല്ലുമ്പോൾ അറിയുന്നുണ്ട്. എന്താണെന്ന് അതുകൂടെയൊക്കെ തിരക്കാണെന്ന് പറഞ്ഞാൽ കോളേജിലോട്ട് കയറി പോകുന്നത്. അപ്പം ഞാനാണ് ഏറ്റവും ഫ്രണ്ടിൽ പോകുന്നത്. എൻ്റെ പുറകിൽ നിന്ന് ദുർഗേട്ടനുണ്ട്, പ്രസാദുണ്ട്, ഗോപാലക്ഷ്മണുണ്ട്. പോയി കുറച്ച് കയറിയ സ്റ്റെപ്പ് ഉള്ള ഭാഗം കഴിയുമ്പം വലത്തോട്ട് ആണ് വഴി, തടം പോലെയുള്ള വഴിയാണ് കെട്ടിടത്തിൻ്റെ ബേക്കും മേലോട്ട് കട്ടിങ്ങുമാണ്. ഇവിടെ ചെന്ന വലത്തോട്ട് തിരിയുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പ്രചാര പ്രവർത്തനം നടത്തുന്ന സമയത്താണ് നിലങ്ങൾ കോളേജിൽ പോകേണ്ടി വന്നത്. ഒരു കുട്ടിയുടെ അഡ്മിഷന് വേണ്ടിയിട്ട് പോയ സമയത്ത് ഇവിടെ സംഘർഷം തയ്യാറായിട്ട് വന്നിട്ടുള്ള മാനസിക ആക്രമണികൾ, അതായത് ദുർഗാദാസിനെ തടഞ്ഞു. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ പോകാൻ പോയ സമയത്താണ് അവരുടെ ഗുണ്ടാ സംഘം ആക്രമിച്ച് കുത്തിക്കൊലപ്പെടുത്തിയത്. തെളിവ് പറയാൻ സാക്ഷി പറയാനൊന്നും ആർക്കും ധൈര്യമില്ല. സാക്ഷി പറഞ്ഞ സാക്ഷി പറഞ്ഞവന് ശരിയാക്കാവുന്ന വിധത്തിലുള്ള ശക്തി ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട്. അത് കണ്ടുപിടിച്ച പോലെ തന്നെ ഇന്നത്തെ കാലത്ത് ദുർഗാദാസ് ചെറുപ്പം മുതൽ തന്നെ സംഘത്തിൻ്റെ സ്വയംസേവകനാണ്. കോളേജ് വിദ്യാഭ്യാസം ഉള്ള സമയത്ത് 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് വളരെ സജീവമായിട്ട് കോളേജിലെ വിദ്യാർത്ഥികളെ നമ്മുടെ അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രവർത്തനത്തിൽ ധാരാളം പേരെ പങ്കാളികളാക്കാൻ ദുർഗന് സാധിച്ചു. കോളേജിൽ ലഘുലേഖ വിതരണം ചെയ്തു എന്നതിൻ്റെ പേരിൽ ദുർഗാദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്യും. ഡി എറിൽ ദുർഗാദാസ് ജയിലിലായിരുന്നു പഠിക്കുന്ന സമയത്ത്. വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം ദുർഗൻ സംഘത്തിൻ്റെ പ്രചാരകനാകാൻ തീരുമാനിച്ചു. ദുർഗൻ സംഘത്തിൻ്റെ പ്രചാരകനാകാൻ തീരുമാനിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുണ്ട് ലക്ഷ്യം ഭരണത്തിൽ. ദുർഗന് ശരിക്കും വളരെ കാര്യമായിട്ട് സീരിയസ് ആയിരുന്നു, ഹോസ്പിറ്റലാണ്, വളരെ സീരിയസ് ആണെന്നാണ് ഡോക്ടർ പറയുന്നത് എന്ന് പറയാൻ ഭരതന് അറിയിക്കാൻ പോയത് ഞാനാണ്. തൻ്റെ 26-ാം വയസ്സിൽ സമൂഹത്തിനായി ജീവിതം ഹോമിച്ച ആ ചെറുപ്പക്കാരൻ്റെ പിതാവിനെ ഈ ദുരന്ത വാർത്ത എങ്ങനെ അറിയിക്കുമെന്നോർത്ത് സംഘകാര്യകർത്താക്കൾ വിഷമിച്ചു. ആരാ അവിടെ? ഞാനാ, സേതുവാണ് ഭരതേട്ടാ. കൂടെ ആരാ? CP ജനാർദ്ദനനാണ്. എന്താ രണ്ടുപേരും ഇരുട്ടിൽ നിൽക്കുന്നത്? കയറിയിരിക്കൂ. അത്താഴം കഴിച്ചോ? ഇല്ല. എന്തോ ഇന്ന് തീരെ സുഖം തോന്നില്ല, ആകെ ഒരു അസ്വസ്ഥത. എന്താ നിങ്ങൾ രണ്ടുപേരും ആ സമയത്ത്? ഭരതേട്ടനെ ഒരു കാര്യം അറിയിക്കാൻ വന്നതാണ്. എന്താ എന്താ ഒന്നും പറയാത്തത്? നമ്മുടെ ദുർഗന് ഒരു ചെറിയ അപകടം സംഭവിച്ചു. അപകടമോ? ഇന്ന് ഉച്ച കഴിഞ്ഞ് നിലമേൽ NSS കോളേജിൽ വെച്ച് നമ്മുടെ ദുർഗനെ കമ്മ്യൂണിസ്റ്റുകൾ ആക്രമിച്ചു. Thank you.
പരിക്കൽപ്പം ഗുരുതരമാണ്. തലശ്ശേരിയിലും മറ്റും എത്ര മക്കള് പോയി. ആദർശത്തിന് വേണ്ടി ജീവൻ കൊടുത്ത നിരവധി മക്കളുടെ അച്ഛന്മാരിൽ ഒരാൾ മാത്രമാണ് ഞാൻ. ആരും തളരാൻ പാടില്ല. ഭാരതമാതാവിൻ്റെ പാദങ്ങളിൽ വിലയം പ്രാപിച്ച അനേകം ബലിദാനികളിൽ ഒരുവൻ മാത്രമാണ് തൻ്റെ മകൻ ദുർഗാദാസെന്ന് ഉറച്ചു വിശ്വസിച്ച ഭരതേട്ടൻ. തന്നെ സമാശ്വസിപ്പിക്കാനെത്തിയവരെ ആശ്വസിപ്പിക്കുന്ന കാഴ്ച ഏവരും നിറകണ്ണുകളോടെ കണ്ടു. തൻ്റെ വിരൽ പിടിച്ച് സംഘശാഖയിൽ വന്ന മകൻ വീരബലിദാനിയായി പട്ടടയിൽ എരിഞ്ഞമരുന്നത് എല്ലാ നൊമ്പരങ്ങളും ഉള്ളിലൊതുക്കി കണ്ടു നിൽക്കാൻ ഒരു മാതൃകാ സ്വയം സേവകന് മാത്രമേ കഴിയൂ എന്ന് ഭരതേട്ടൻ സ്വജീവിതം കൊണ്ട് തെളിയിച്ചു. കമ്മ്യൂണിസ്റ്റുകൾ ദുർഗാദാസിന്റെ ഓർമ്മകളെ പോലും ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് അവർ ദുർഗാദാസ് മരിച്ചു വീണ ആ മരച്ചുവടനെ പോലും ഭീതിയോടെ കാണുന്നത്. ഒരു ദേശസ്നേഹിയുടെ ഓർമ്മ മരത്തെ എത്ര വട്ടം അവർ മുറിച്ചെറിഞ്ഞു. പക്ഷേ കൊന്നാലും ചാകാത്ത ആദർശത്തിന്റെ മരമാണതെന്ന് അവർക്കറിയില്ലല്ലോ. ഇനി പറ, ദുർഗാദാസ് ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ? കിട്ടി. എനിക്കിപ്പോൾ ഒരു കാര്യം ബോധ്യമായി. ഒരു ദേശസ്നേഹിയെ ചതിച്ചു കൊന്ന കമ്മ്യൂണിസ്റ്റുകളോട് നാം പ്രതികാരം ചെയ്തേ മതിയാവും. വേണം, പ്രതികാരം ചെയ്യണം. പക്ഷേ ആയുധം കൊണ്ടല്ല, ജീവിതം. മുറിഞ്ഞുപോയ ഒരു പ്രചാരക ജീവിതത്തിന്റെ തുടർച്ച നൽകിക്കൊണ്ട് എന്താ കഴിയുമോ നിനക്ക്? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സഹചരെ നമുക്ക് ഒത്തു ചേർന്നിവിടെ ഈ സ്മൃതി മരച്ചോട്ടിൽ നമിച്ചു നീങ്ങാം. എരിവേനൽ താണ്ടിയെത്തുന്നവർക്കായി ഒരുവനിവിടെ തണൽ ചൂടി നിന്നിരുന്നു. നിലപാടുകൾക്കായി നിലകൊണ്ട തെറ്റിന നിലമേൽ ദിനം വാർന്നു വീണടിഞ്ഞോ. അവനാണ് ദുർഗാദാസ് എന്ന പേർ കൊണ്ടൊരിതിഹാസമായി ഇവിടെ ഉയർ പകർന്നു. ഒരു സഹചരെ നമുക്ക് ഒത്തു ചേർന്നിവിടെ സ്മൃതി മരച്ചോട്ടിൽ നമിച്ചു നീങ്ങാം. എരിവേനൽ താണ്ടിയെത്തുന്നവർക്കായൊരുവനിവിടെ തണൽ ചൂടി നിന്നിരുന്നു. അധികാര മതമാർന്ന ചെങ്കൊടിപ്പടയിവിടെ ഒളിയം അഭിമന്യുവെപ്പോലെ അടരിൽ പൊലിഞ്ഞവൻ അഭിമാനമേറ്റി പിന്തല മുറയ്ക്കാൻ. വരു സഹചരെ നമുക്ക് ഒത്തു ചേർന്നിവിടെ സ്മൃതി മരച്ചോട്ടിൽ നമിച്ചു നീങ്ങാം. എരിവേനൽ താണ്ടിയെത്തുന്നവർക്കായി ഒരുവനിവിടെ തണൽ ചൂടി നിന്നിരുന്നു. അവനിവിടെ മണ്ണിൽ ചൊരിഞ്ഞ ചുടുചോരയിൽ ഉയിർ കൊണ്ട കുങ്കുമക്കൊടികൾ പേറി വരവായി നവയൗവനങ്ങളിൽ
പാതയിൽ പുതിയ കാലത്തിൻ്റെ പാട്ടുകാരായി വരവായി നവയൗവനങ്ങളിൽ പാതയിൽ പുതിയ കാലത്തിൻ്റെ കൂട്ടുകാരായി ഒരു സഹചരെ നമുക്കൊത്തു ചേർന്നിവിടയിൽ സ്മൃതി വരച്ചോട്ടിൽ നമിച്ചു നീങ്ങാം എരിവേനൽ താണ്ടിയെത്തുന്നവർക്കായി ഒരുവനിവിടെ തണൽ ചൂടി നിന്നിരുന്നു